നമസ്കാരം. മലയാള മാനുവലിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ബിഎഡിന്റെ അനന്തമായിട്ടുള്ള സാധ്യതകളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നാം ചർച്ച ചെയ്യുന്നത്. കേരളത്തിൽ പ്രധാനമായും 4 യൂണിവേഴ്സിറ്റികളാണ് ബിഎഡ് കോഴ്സ് പ്രദാനം ചെയ്യുന്നത്. കണ്ണൂർ യൂണിവേഴ്സിറ്റി, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി, എംജി യൂണിവേഴ്സിറ്റി, കേരള യൂണിവേഴ്സിറ്റി തുടങ്ങിയവയാണ് ആ യൂണിവേഴ്സിറ്റികൾ. ആ യൂണിവേഴ്സിറ്റികളിലെ ബിഎഡുമായി ബന്ധപ്പെട്ട കോഴ്സ് വിവരങ്ങളെയും ബിഎഡിന്റെ അനന്തമായിട്ടുള്ള സാധ്യതകളുമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നാം ചർച്ച ചെയ്യുന്നത്. ബാച്ചലർ ഓഫ് എഡ്യൂക്കേഷൻ എന്നറിയപ്പെടുന്ന ബിഎഡ് ഒരു പ്രൊഫഷണൽ കോഴ്സാണ്. മലയാളം, ഇംഗ്ലീഷ്, അറബിക്ക്, കന്നഡ, സംസ്കൃതം തുടങ്ങിയ ഭാഷാ വിഷയങ്ങൾക്ക് പുറമെ ഗണിതശാസ്ത്രം, കെമിസ്ട്രി, ഫിസിക്സ് എന്നിവ ഉൾക്കൊള്ളുന്ന ഫിസിക്കൽ സയൻസ്, ബോട്ടണി, സുവോളജി എന്നിവ ഉൾപ്പെടുന്ന നാച്ചുറൽ സയൻസ്, എക്കണോമിക്സ്, പൊളിറ്റിക്കൽ സയൻസ്, ഹിസ്റ്ററി എന്നിവ ഉൾക്കൊള്ളുന്ന സോഷ്യൽ സയൻസ് തുടങ്ങിയ വിഷയങ്ങൾ വിവിധ യൂണിവേഴ്സിറ്റികൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. വിവിധ വിഷയങ്ങളിലായി 50 സീറ്റുകളാണ് ഒരു ബിഎഡ് കോഴ്സിന്റെ സ്ട്രെങ്ത്. എന്നാൽ ചിലയിടങ്ങളിൽ 2 യൂണിറ്റുകളായി 100 സീറ്റുകൾ വരെ അനുവദിക്കാറുണ്ട്. പ്രസ്തുത വിഷയത്തിൽ 55% കുറയാതെ ബിരുദം പൂർത്തിയാക്കുന്ന വിദ്യാർത്ഥിക്കാണ് ബിഎഡിന് അപേക്ഷിക്കാൻ സാധിക്കുക. UP ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി തുടങ്ങിയ ക്ലാസ്സുകളിൽ പഠിപ്പിക്കാനുള്ള അടിസ്ഥാന യോഗ്യതകളിൽ ഒന്നാണ് ബാച്ചലർ ഓഫ് എഡ്യൂക്കേഷൻ എന്ന ബിഎഡ്. ബിഎഡ് കോഴ്സ് ഓഫർ ചെയ്യുന്ന 4 തരത്തിലുള്ള സ്ഥാപനങ്ങളാണ് വിവിധ യൂണിവേഴ്സിറ്റിക്ക് കീഴിലുള്ളത്. പ്രാഥമികമായി ഗവൺമെന്റ് കോളേജ്, അതോടൊപ്പം തന്നെ എയ്ഡഡ് കോളേജ്, യൂണിവേഴ്സിറ്റി സെന്ററുകൾ, സെൽഫ് ഫിനാൻസിങ് കോളേജുകൾ തുടങ്ങിയവയാണ് അവ. മറ്റു കോഴ്സുകളിൽ നിന്നും ഭിന്നമായി ബിഎഡ് ഒരു പ്രൊഫഷണൽ കോഴ്സ് ആയതുകൊണ്ട് തന്നെ കടുത്ത മത്സരമാണ് ബിഎഡ് അഡ്മിഷനുമായി ബന്ധപ്പെട്ട് നടക്കുന്നത്. ബിഎഡ് കോഴ്സിന്റെ ഫീ ഘടനയെ പറ്റിയാണ് ഇനി നമുക്ക് നോക്കാനുള്ളത്. ഗവൺമെന്റ് എയ്ഡഡ് കോളേജുകളിൽ തുച്ഛമായ ഫീ നൽകി ഒരു വിദ്യാർത്ഥിക്ക് തന്റെ കോഴ്സ് പൂർത്തിയാക്കാവുന്നതാണ്. അഡ്മിഷൻ ഫീ ഉൾപ്പെടെ 5000 താഴെ മാത്രമേ ഒരു വിദ്യാർത്ഥി തന്റെ 2 അക്കാദമിക ജീവിതത്തിനകത്ത് ഫീ ആയി ഗവൺമെന്റ് എയ്ഡഡ് കോളേജുകളിൽ ചെലവാക്കേണ്ടതുള്ളൂ. എന്നാൽ യൂണിവേഴ്സിറ്റി സെന്ററിലേക്ക് വരുമ്പോൾ ഓരോ യൂണിവേഴ്സിറ്റി സെന്ററിലും അല്ലെങ്കിൽ ഓരോ യൂണിവേഴ്സിറ്റിക്കും കൃത്യമായിട്ടുള്ള ഫീ സ്ട്രക്ചർ ഉണ്ട്. അതനുസരിച്ചായിരിക്കും അവിടങ്ങളിലെ ഫീ നിശ്ചയിക്കപ്പെടുക. അവയേക്കാൾ കൂടുതൽ, അതായത് യൂണിവേഴ്സിറ്റി സെന്ററിനേക്കാൾ കൂടുതൽ ഫീ ആണ് സെൽഫ് ഫിനാൻസ് കോളേജുകളിൽ വാങ്ങുന്നത്. ഏകദേശം 1 100,000 രൂപയോളം ഒരു വിദ്യാർത്ഥി ഫീ ഇനത്തിൽ അല്ലെങ്കിൽ വിവിധ ഫീ ഇനങ്ങളിൽ വിദ്യാർത്ഥി ചെലവാക്കേണ്ടതായി വരും. യൂണിവേഴ്സിറ്റി സെന്ററുകളിൽ 1 40,000-45,000 രൂപയോളമാണ് ഒരു വിദ്യാർത്ഥി ചെലവാക്കേണ്ടതായി വരുന്നത്. ഓരോ യൂണിവേഴ്സിറ്റിയിലും ഈ ഫീ സ്ട്രക്ചറിൽ കാര്യമായ വ്യത്യാസമുണ്ട്. SC ST OEC വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾ യൂണിവേഴ്സിറ്റി സെന്ററിൽ ഫീസ് അടയ്ക്കേണ്ടതില്ല. BEd പൂർത്തിയാക്കി അധ്യാപന മേഖലയിലേക്ക് ചെല്ലുന്ന വിദ്യാർത്ഥികൾക്ക് നിരവധിയായിട്ടുള്ള മത്സര പരീക്ഷകൾ പൂർത്തിയാക്കേണ്ടതായിട്ടുണ്ട്. അവയിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് കേരള ടീച്ചർ എലിജിബിലിറ്റി ടെസ്റ്റ് എന്നറിയപ്പെടുന്ന കേട്ടറ്റ്. കേട്ടറ്റിന്റെ 2 കാറ്റഗറികളാണ് BEd പൂർത്തിയാക്കുന്ന ഒരു വിദ്യാർത്ഥിക്ക് എഴുതാൻ സാധിക്കുക. കാറ്റഗറി നമ്പർ 2 കാറ്റഗറി നമ്പർ 3. കാറ്റഗറി നമ്പർ 2 UP വിഭാഗത്തിൽ പഠിപ്പിക്കുന്നതിനും കാറ്റഗറി നമ്പർ 3 ഹൈസ്കൂൾ വിഭാഗത്തിൽ പഠിപ്പിക്കുന്നതിനുമുള്ള യോഗ്യതയാണ്. അതോടൊപ്പം തന്നെ സ്റ്റേറ്റ് എലിജിബിലിറ്റി ടെസ്റ്റ് എന്നറിയപ്പെടുന്ന സെറ്റ് BEd പൂർത്തിയാക്കുന്ന വിദ്യാർത്ഥിക്ക് എഴുതാൻ സാധിക്കും. അതോടൊപ്പം തന്നെ പ്രസ്തുത വിഷയത്തിൽ ബിരുദാനന്തര ബിരുദമുണ്ടെങ്കിൽ മാത്രമേ സെറ്റ് എഴുതാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. ഹയർ സെക്കൻഡറി സ്കൂളുകളിൽ പഠിപ്പിക്കാനുള്ള അടിസ്ഥാന യോഗ്യതകളിലൊന്നാണ് സ്റ്റേറ്റ് എലിജിബിലിറ്റി ടെസ്റ്റ് അഥവാ സെറ്റ്. കേന്ദ്രീയ വിദ്യാലയങ്ങളിലും നവോദയയിലും പഠിപ്പിക്കാനുള്ള അടിസ്ഥാന യോഗ്യതകളിലൊന്നാണ് CTET. CTET രണ്ട് കാറ്റഗറികൾ, CTET 1, CTET 2 എന്നിവ എഴുതാനുള്ള അടിസ്ഥാന യോഗ്യതകളിലൊന്നാണ് BEd. കേരള PSC നടത്തുന്ന UP ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി തുടങ്ങിയ മത്സര പരീക്ഷകളിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി ഒരു വിദ്യാർത്ഥി വിവിധങ്ങളായിട്ടുള്ള എലിജിബിലിറ്റി ടെസ്റ്റുകൾ പൂർത്തീകരിക്കേണ്ടതുണ്ട്. UP മത്സര പരീക്ഷയിലാണ് പങ്കെടുക്കുന്നതെങ്കിൽ പ്രസ്തുത വിദ്യാർത്ഥിക്ക് കേട്ടറ്റിന്റെ കാറ്റഗറി 2 ആവശ്യമാണ്. അതോടൊപ്പം തന്നെ ഹൈസ്കൂളാണ് വിദ്യാർത്ഥി എഴുതുന്നതെങ്കിൽ കാറ്റഗറി 3, ഹയർ സെക്കൻഡറി ആണ് എഴുതുന്നതെങ്കിൽ സെറ്റും എലിജിബിലിറ്റി ആയി വേണ്ടതുണ്ട്. നെറ്റ് യോഗ്യത നേടുന്ന വിദ്യാർത്ഥിക്ക് സെറ്റ്, കേട്ടറ്റ് തുടങ്ങിയ യോഗ്യതകൾ നിർബന്ധമില്ല. അതോടൊപ്പം തന്നെ സെറ്റിന് പകരമായി MEd, MPhil തുടങ്ങിയ യോഗ്യതകളെയും പരിഗണിക്കാറുണ്ട്. BEdമായി ബന്ധപ്പെട്ട പ്രധാന കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ചർച്ച ചെയ്തത്. BEdമായി ബന്ധപ്പെട്ട നിങ്ങളുടെ സംശയങ്ങൾ കമന്റായി രേഖപ്പെടുത്തുക. വിദ്യാഭ്യാസ സംബന്ധമായിട്ടുള്ള കൂടുതൽ വിവരങ്ങളും വാർത്തകളും അറിയുന്നതിന് വേണ്ടി മലയാള മാനുവൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും അതോടൊപ്പം തന്നെ മലയാള മാനുവലിന്റെ ടെലഗ്രാം ഗ്രൂപ്പിൽ അംഗമാവുകയും ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ കാണും വരെ നന്ദി.